ആര് വരുന്നു വരും ഒന്നറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട്. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ ഇദ്ദേഹം. അത് മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാരസ്മരണയുടെ പേരിലായാലും ശരി തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും. പക്ഷേ എവിടെ ഉണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കുറെ ഓം ഈപ്പന്മാർ അല്ലേ ഇപ്പ. എന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഇനിമേൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. നിലവിലുള്ള പെൻഡിംഗ് കേസസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം, വിത്ത് ദെയർ കറന്റ് സ്റ്റേറ്റസ്. കിട്ടിയില്ല. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല സർ. എന്നാ ചെല്ല ഇപ്പോ. എന്തോ ഇപ്പൊ പറഞ്ഞ ഫയലുകളൊക്കെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ മേശപ്പുറത്തുണ്ടാവണം. ഓൺ മൈ ടേബിൾ. അവിടെ കളിക്കാൻ എന്തൊക്കെ ഉണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണന്റെ അഡ്മിഷൻ ഒക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. ആ മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോളണം. അമ്മ അടുക്കളയിൽ ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്ന പിന്നെ കണ്ണ് കാണില്ല. ബെഗന തനി ബെഗൻ. എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ, അധികാര ദുർവിനിയോഗ അത്രേ. ആരാണോ ഇങ്ങനെ വായി കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ എത്തിയോ? കൊള്ളാലോ, വന്നിറങ്ങി ബോർഡ് നോക്കി ഉടനെ കിട്ടിയില്ല അഞ്ചാറ് രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. അതേ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ എടോ? അതുകൊണ്ടല്ല, താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. ആ സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റ്. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യമുണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് 5-6 പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്? അമ്മേ!
ആരാ നിങ്ങളൊക്കെ? ആ സാമ്പാർ കുറച്ചും കുറച്ചാ മച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം, ഇരിക്കെ ഇരിക്കെ. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരുവോ മാഷെ? എടാ ഇതാടാ ഇഡ്ഡലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിക്ഷപ്പെടാ. അത് ശരിയാ, ദൈവത്തെ ഓർത്തൊന്ന് പറ. ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും. ഒടുക്കത്ത ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കൊറേ ലോഡടിക്കേണ്ടി വരും. അല്ലടാ സോമു, പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ, ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷെ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനു. വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്, അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരെ അറിയല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയക്കും പറ്റിയത്. അയാളുടെ ഹോട്ടൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങള് പറഞ്ഞപ്പോഴാ അയാളത് അറിയുന്നത്. അയാളുടെ മോനടുത്തുണ്ടായിരുന്നു ആ പന്തിക്ക് വാശി, ഒഴിഞ്ഞേരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാളു കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലാൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്, പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരനും ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത് പിടിക്കേ. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ? വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകളോട് കുത്തി കയറി തരും. അഡ്വാൻസ് ഇത് വാങ്ങിച്ച് മര്യാദക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നു. ഭീഷണിയാണോ? കടക്കണ എന്റെ പടിക്ക് പുറത്ത്. ഹലോ, ഹലോ സർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സർ. അഡ്രസ്: പത്മനാഭൻ, കോയിക്കര. ആ അതെ. ഓ, അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. ആ അപ്പൊ നമുക്കിനി കളി തുടങ്ങാം.